കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ രാജ്യത്തെ ഏറ്റവും വലിയ ഗംഗാദ്രേശ്വര പ്രതിമ അതെ ആഴിമല ജടയിൽ ഗംഗയെ ധരിച്ച് രൗദ്രഭാവത്തോടെ ഗംഗാധരേശ്വരൻ പടിഞ്ഞാറൻ കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആകാശത്തിനു കീഴിൽ കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശിവരൂപം തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെ ആഴിമല ശിവക്ഷേത്രത്തിലുണ്ട് ഈ ശിവമൂർത്തി ഗംഗാ ജടാധാരിയായ ശിവരൂപത്തിന്റെ പണി തുടങ്ങുന്നത് 2014 ഏപ്രിൽ മാസത്തിൽ തുടർന്ന് 6 വർഷത്തെ നീണ്ട പ്രയത്നം അന്ന് ദേവദത്തൻ എന്ന ശില്പിയുടെ പ്രായം 23 വയസ്സ് രുദ്രാക്ഷവും അതുപോലെ തന്നെ നഖങ്ങളും കൊത്തിയെടുത്തത് അത്ര സൂക്ഷ്മതയോടെയാണ് തലസ്ഥാനത്തെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആഴിമല കടലിനോട് ചേർന്നുള്ള ക്ഷേത്രം ശിവഭക്തർക്കൊപ്പം വിനോദസഞ്ചാരികൾക്കും ഒരു അനുഭൂതിയാണ് ഇവിടം കടലിന്റെയും പാറക്കൂട്ടങ്ങളുടെയും കാഴ്ചാവിസ്മയത്തിന് കൂടുതൽ മികവേകുന്നു ഗംഗാധരേശ്വരൻ നിർമ്മാണം പൂർണ്ണമായും കോൺക്രീറ്റിൽ 6 വർഷമെടുത്തു ശിവരൂപം പൂർത്തിയാകാൻ ചതുരശ്രടി വിസ്തീർണമുള്ള വലിയ ഒരു യോഗ റൂമിന്റെ പണി താഴെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പ്രതിമയ്ക്ക് താഴെ 27 സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം അവിടെ എത്താൻ അതിൻ്റെ പണി ഏകദേശം 4 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലെ 27 പടികൾ കടന്ന് പ്രവേശിക്കാം മണ്ഡപത്തിൽ ശിവന്റെ ശയനശില്പം അർദ്ധനാരീശ്വരൻ 9 നാട്യഭാവങ്ങൾ ശിവരൂപത്തെ താങ്ങി നിർത്തുന്ന തൂണുകളിലെ ശിവചരിതം കാഴ്ചകളാൽ സമ്പന്നം കടൽ കാറ്റേറ്റ് നിൽക്കാം ഈ ദൈവസന്നിധിയിൽ ഉദയവും അസ്തമയവും കാണാം തിരക്കാഴ്ചകളിൽ അലിഞ്ഞ് അനുഭൂതിയുടെ പാരമ്യത്തിലെത്താം ആഴിയെന്നാൽ കടലെന്നും മലയെന്നാൽ കുന്നുമെന്നുമാണ് അർത്ഥം കടലിനോട് ചേരുന്ന കുന്നിന് സമീപത്തുള്ള ക്ഷേത്രമായതിനാൽ പേര് ആഴിമല എന്നായി ഏറെ വിശേഷ ദിവസങ്ങൾ ക്ഷേത്രത്തിനുണ്ട് മകരമാസത്തിലെ ഉത്രട്ടാതി ആറാട്ടായി നടക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് ഉദയാസ്തമയ പൂജ ഉമാമഹേശ്വര പൂജ ആയില്യപൂജ എന്നിവയും നിത്യപൂജകൾക്ക് പുറമെയുണ്ട് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കഥകളുമുണ്ട് ഈ ക്ഷേത്രത്തിന് അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു വന്നത് ഇവിടേക്കാണ് ആഴിമല ആഴമേറിയ മലയെന്നറിയാൻ ഇന്നും എത്തുന്നുണ്ട് അന്വേഷകർ തീർത്ഥാടനവും ടൂറിസവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന പ്രദേശമാണ് ആഴിമല എന്നാൽ പലപ്പോഴും ദുഃഖകരമായ പല വാർത്തകളും വരാറുണ്ട് ആഴിമലയിൽ നിന്ന് അതായത് അധികൃതരെ കണ്ണുവെട്ടിച്ച് ഈ പാറക്കെട്ടിലേക്ക് ഇറങ്ങുന്ന നിരവധി പേരുടെ ജീവൻ പൊളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർ സൂക്ഷിക്കുക അധികൃതർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം എന്തായാലും ബൈ ബൈ